എ വെരി റെലവൻറ്റ് ക്വസ്റ്റ്യൻ. ഈ COVID-19 പാൻഡമിക് സിറ്റുവേഷനിൽ ചോദിക്കാവുന്ന വളരെ റിലവൻ്റ് ആയൊരു ക്വസ്റ്റ്യൻ ആണിത്. ലുക്ക് അറ്റ് ദ ക്വസ്റ്റ്യൻ. റീസെൻ്റ്ലി യു നോട്ടീസ് ദാറ്റ് ദ പീപ്പിൾ ഇൻ യുവർ ലൊക്കാലിറ്റി ആർ വയലേറ്റിംഗ് കോവിഡ് പ്രോട്ടോകോൾസ് വിത്തൗട്ട് വെയറിംഗ് മാസ്ക് പ്രോപ്പർലി ഇൻ ദ പബ്ലിക് ഏരിയാസ്. നമ്മുടെ ലൊക്കാലിറ്റിയിലെ ആൾക്കാർ കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ച് പ്രോപ്പറായിട്ട് മാസ്ക് ധരിക്കുന്നില്ല. You wanted to inform this issue to the authorities concerned. ഈ ഒരു ഇഷ്യൂ നിങ്ങൾ അതിന് ബന്ധപ്പെട്ട അതോറിറ്റീസിനെ അവരെ ഇൻഫോം ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. റൈറ്റ് എ ലെറ്റർ ടു ദ എഡിറ്റർ അബൌട്ട് ദ ഇഷ്യൂ. ഈ ഒരു പ്രശ്നത്തെക്കുറിച്ച് ഒരു പത്രത്തിലെ പത്രാധിപന് ഒരു ലെറ്റർ എഴുതുക. അതാണ് ക്വസ്റ്റ്യൻ. ഏത് ലെറ്റർ ടു ദ എഡിറ്റർ ചോദിച്ചാലും എഴുതാവുന്ന കോമൺ പോയിൻറ്സ് ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങളത് പഠിച്ചിട്ടുണ്ട്. ആ കോമൺ പോയിൻറ്സ് ഉപയോഗിച്ച് തന്നെ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ നമുക്ക് നല്ലൊരു ആൻസർ എഴുതാമെന്ന് നോക്കാം. ലുക്ക് അറ്റ് ദ ആൻസർ. ഇതൊരു ഒഫീഷ്യൽ ലെറ്റർ ആണ്. ലെറ്റർ ടു ദ എഡിറ്റർ ഒരു ഒഫീഷ്യൽ ലെറ്റർ ആണ്. അതുകൊണ്ട് ഒഫീഷ്യൽ ലെറ്ററിൻ്റെ ഫോമാറ്റാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ആദ്യം ഫ്രം അഡ്രസ്. ആരാണോ എഴുതുന്നത് അവരുടെ അഡ്രസ്സാണ് ഫ്രം അഡ്രസ്. നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് സ്വന്തം അഡ്രസ്സ് അവിടെ എഴുതാം, യാതൊരു പ്രോബ്ലവും ഇല്ല. ഓക്കെ. അത് കഴിഞ്ഞതിന് ശേഷം ഡേറ്റ് എഴുതുക. അല്ലെങ്കിൽ ഒഫീഷ്യൽ ലെറ്ററിൽ നമ്മൾ സാധാരണ എഴുതുന്നത് പോലെ ലാസ്റ്റ് പ്ലേസ് ആൻഡ് ഡേറ്റ് എഴുതിയാലും മതിയാകും. അപ്പോൾ ഇവിടെ ഫ്രം അഡ്രസ് എഴുതി, അതിനുശേഷം ഡേറ്റായി, ദെൻ ടു അഡ്രസ്. ഇവിടെ ഈ ഒരു ലെറ്റർ എഡിറ്റർക്കാണ് എഴുതേണ്ടത്. അതുകൊണ്ട് നമുക്ക് ആ അഡ്രസ് ഇങ്ങനെ എഴുതാം. ടു ദ ചീഫ് എഡിറ്റർ, ഇന്ത്യൻ എക്സ്പ്രസ്, തിരുവനന്തപുരം. ഒരു പത്രത്തിൻ്റെ പേര് എഴുതുക, ആ ഒരു പ്ലേസ് എഴുതുക. ഓക്കെ. അപ്പോൾ ഫ്രം അഡ്രസ്സായി, ടു അഡ്രസ്സായി. നെക്സ്റ്റ് സർ അല്ലെങ്കിൽ മാഡം. അതിന് ശേഷമാണ് സബ്ജക്റ്റ് എഴുതേണ്ടത്. പല കുട്ടികളുടെ സംശയമാണ് സബ്ജക്റ്റ് എഴുതിയതിന് ശേഷമല്ലേ സർ എന്നാണ്. അങ്ങനെ അല്ല. ഒഫീഷ്യൽ ലെറ്ററിലെ കറക്റ്റ് ഫോമാറ്റ് സർ കഴിഞ്ഞതിന് ശേഷമാണ് സബ്ജക്റ്റ് അല്ലെങ്കിൽ റെഫറൻസ് ഉണ്ടെങ്കിൽ റെഫറൻസ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ. അപ്പോൾ ഇനി നിങ്ങൾ തെറ്റിക്കരുത്. സർ കഴിഞ്ഞതിന് ശേഷമാണ് സബ്ജക്റ്റ്. സർ ദെൻ സബ്ജക്റ്റ്. സബ്ജക്റ്റ് ഫുൾ എഴുതേണ്ട ആവശ്യമില്ല. എസ് യു ബി എന്നെഴുതിയതിന് ശേഷം ഒരു കോളൻ ഇട്ടാൽ മതിയാകും. ടു ഹൈലൈറ്റ് ദ പ്രോബ്ലംസ് ഓഫ് വയലേഷൻ ഓഫ് കോവിഡ് പ്രോട്ടോകോൾസ്. കോവിഡ് പ്രോട്ടോകോൾ വയലേറ്റ് ചെയ്യുന്നത്, ലംഘിക്കുന്നതിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് നിങ്ങളുടെ പത്രത്തിൽ കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്യുന്നതിനെക്കുറിച്ചാണ് ഞാൻ ഈ ലെറ്റർ എഴുതുന്നതെന്നാണ് സബ്ജക്റ്റ്. ഓക്കെ. ഏത് ലെറ്റർ ടു ദ എഡിറ്ററിനും എഴുതാവുന്ന കോമൺ പോയിൻറ്സ് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. അല്ല, നിങ്ങളുടെ സ്വന്തം ലാംഗ്വേജിൽ എഴുതാൻ കഴിയുന്നവർ നിങ്ങളുടേതായ ഓൺ സെൻറ്റൻസിൽ എഴുതുക. ഓക്കെ. ഒഫീഷ്യൽ ലെറ്റർ എപ്പോഴും 3 പാരഗ്രാഫ്സായി ഡിവൈഡ് ചെയ്ത് എഴുതുന്നതാണ് നല്ലത്. ഫസ്റ്റ് പാരഗ്രാഫ് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ, നെക്സ്റ്റ് പാരഗ്രാഫിൽ കാര്യം എഴുതുക, ദെൻ ലാസ്റ്റ് തേർഡ് പാരഗ്രാഫ് കൺക്ലൂഷൻ. ഈ ഫസ്റ്റ് പാരഗ്രാഫ് നിങ്ങൾക്ക് ഏത് ലെറ്റർ ടു ദ എഡിറ്ററിനും എഴുതാം. ഐ എം റൈറ്റിംഗ് ദിസ് ലെറ്റർ ടു ബ്രിങ് യുവർ അറ്റൻഷൻ ടു ആൻ ഇമ്പോർട്ടൻറ്റ് മാറ്റർ. ഞാൻ ഈ ലെറ്റർ എഴുതുന്നത് ഒരു പ്രധാന കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനാണ്. I wish to draw the attention of the authorities about this vital problem through your newspaper. നിങ്ങളുടെ ഈ ന്യൂസ് പേപ്പറിലൂടെ ഇതിൻ്റെ ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽ ഈ ഒരു വൈറ്റൽ പ്രോബ്ലം, പ്രധാന പ്രോബ്ലം കൊണ്ടുവരുന്നതിന് ഞാൻ ആഗ്രഹിക്കുന്നു. സെക്കൻഡ് പാരഗ്രാഫിൽ ഈ ലെറ്റർ ടു ദ എഡിറ്റർ എന്തിനെക്കുറിച്ചാണെന്ന് നമ്മൾ വിശദീകരിക്കണം. Needless to say, how much harmful and precarious this coronavirus is. ഈ കൊറോണ വൈറസ് എന്തുമാത്രം ഹാംഫുൾ, ഹാംഫുൾ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ദോഷകരമായത്, പ്രിക്കാരിയസ്, പ്രിക്കാരിയസ് മീൻസ് ഡേഞ്ചറസ്, ഹാംഫുളും ഡേഞ്ചറസുമായതാണെന്ന് പറയേണ്ട ആവശ്യമില്ല. ബട്ട് സ്റ്റിൽ ഷോക്കിംഗ്ലി മെനി പീപ്പിൾ ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ്. ബട്ട് ഇപ്പോഴും പല ആൾക്കാരും അവർക്ക് തോന്നുന്നത് പോലെ നടക്കുന്നത് കണ്ടാൽ അത് ഷോക്കിംഗ് ആണ്. ഡ്യൂ ടു ദ ഫോർമിഡബിൾ സ്പ്രെഡ് ഓഫ് കൊറോണ വൈറസ് ദ ഗവൺമെൻറ് ഹാസ് ഡിക്ലെയർഡ് ലോക്ക്ഡൗൺ ഓൾ ഓവർ ദ ഇന്ത്യ. കൊറോണ വൈറസിൻ്റെ ഭയങ്കരമായ സ്പ്രെഡിങ് കാരണം, അതായത് ഫോർമിഡബിൾ സ്പ്രെഡിങ്, ഭയങ്കരമായ സ്പ്രെഡിങ് കാരണം ഗവൺമെൻറ് ഇന്ത്യയിൽ മുഴുവനും ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചു. ബട്ട് ദ പീപ്പിൾ ഇൻ അവർ സൊസൈറ്റി ആർ നോട്ട് ഒബേയിങ് റൂൾസ്. എന്നാൽ നമ്മുടെ സൊസൈറ്റിയിലെ ആൾക്കാർ റൂൾസ് ഒന്നും ഒബേ ചെയ്യുന്നില്ല. ദ റാൻഡംലി ഗോ ടു പബ്ലിക് പ്ലേസസ് വിത്തൗട്ട് വെയറിംഗ് മാസ്ക് ആൻഡ് കീപ്പിംഗ് പ്രോപ്പർ സോഷ്യൽ ഡിസ്റ്റൻസ്. അവർ ശരിക്കും ഡിസ്റ്റൻസ്, സോഷ്യൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാതെയും പ്രോപ്പറായിട്ട് മാസ്ക് ധരിക്കാതെയും ഒക്കെയാണ് പബ്ലിക് പ്ലേസസിൽ പോകുന്നത്.
Their little carelessness makes the situation more severe, and day by day the number of virus infected persons are increasing. അവരുടെ ഈ ചെറിയ അശ്രദ്ധ കെയർലെസ്നെസ് ഈ ഒരു സിറ്റുവേഷനെ ഭയങ്കര സിവിയർ ആക്കുന്നു. അത് കാരണം ദിവസം തോറും ഈ നമ്പർ ഓഫ് പേഴ്സൺസ് ഇൻഫെക്റ്റഡ് ബൈ ദ വൈറസ് വൈറസ് ബാധിക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടി വരുന്നു. ഇറ്റ് ഈസ് ഹൈ ടൈം ടു ഡിസ്കസ് ദിസ് ഇഷ്യൂ വെരി സീരിയസ്ലി. ഈ ഒരു പ്രശ്നത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്യേണ്ട സമയം ഏറ്റവും ഹൈ ടൈമാണ്, ഏറ്റവും യോജിച്ചതാണ്. ഇനി പറയുന്ന പോയിൻറ്സ് എല്ലാം ഏത് ലെറ്റർ ടു ദ എഡിറ്റർ വന്നാലും നമുക്ക് കോമൺ ആയിട്ട് എഴുതേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, ഇറ്റ് ഈസ് ഹൈ ടൈം ടു ഡിസ്കസ് ദിസ് ഇഷ്യൂ വെരി സീരിയസ്ലി. ഐ സ്ട്രോങ്ലി ബിലീവ് ദാറ്റ് ഇഫ് ദ മീഡിയ ഈസ് വിജിലൻ്റ് അബൌട്ട് ദിസ് ഇഷ്യൂ ഇറ്റ് വുഡ് നെവർ സ്പ്രെഡ് ലൈക്ക് ദിസ്. നമ്മുടെ മാധ്യമങ്ങൾ ഈ ഇഷ്യൂവിനെക്കുറിച്ച്, ഈ പ്രശ്നങ്ങളെക്കുറിച്ച് വളരെ വിജിലൻ്റ് ആണെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ഇനി റിപ്പീറ്റ് ചെയ്യില്ല. ലാസ്റ്റ് കൺക്ലൂഡിംഗ് സെൻറ്റൻസസ് ചെറിയൊരു പാരഗ്രാഫായി നമുക്ക് എഴുതാം. വി ക്യാൻ സോൾവ് ദീസ് പ്രോബ്ലംസ് അപ് ടു ആൻ എക്സ്റ്റെൻറ്റ് ബൈ ഗിവിംഗ് അവയർനെസ് ടു ദ സൊസൈറ്റി. നമ്മുടെ സമൂഹത്തിന് ഇതിനെക്കുറിച്ചൊരു അവയർനെസ്, അവബോധം കൊടുക്കുകയാണെങ്കിൽ ഈ പ്രശ്നത്തിന് ഒരളവ് വരെ നമുക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കും. ഇറ്റ് ക്യാൻ ബി അച്ചീവ്ഡ് ഓൺലി ത്രൂ മീഡിയാസ് ആൻഡ് ന്യൂസ് പേപ്പേഴ്സ്. ഇത് നമുക്ക് നേടാനാകുന്നത് മീഡിയാസ്, മാധ്യമങ്ങളിലൂടെയും ന്യൂസ് പേപ്പറിലൂടെയുമാണ്. So I humbly request the concerned authorities to take extremely strict action against those who violating the protocols. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട അതോറിറ്റീസ്, അധികാരികളോട് ഞാൻ വളരെ വിനയത്തോടുകൂടെ അപേക്ഷിക്കുന്നു. To take extremely strict action against those who violating the protocols. Protocols violate ചെയ്യുന്ന ആൾക്കാർക്ക് എതിരായി വളരെ സ്ട്രിക്റ്റായിട്ട് ആക്ഷൻ എടുക്കേണ്ടതാണ്. ഈ കൺക്ലൂഡിംഗ് സെൻറ്റൻസസ് മിക്കവാറും എല്ലാ ക്വസ്റ്റ്യനും സൂറ്റബിൾ ആയിരിക്കും. നെക്സ്റ്റ്, ഒഫീഷ്യൽ ലെറ്ററിൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി അല്ലെങ്കിൽ യുവേഴ്സ് ട്രൂലി. അതിൻ്റെ അർത്ഥം വിശ്വസ്തതയോടെ എന്നാണ്. സാധാരണ മലയാളം ലെറ്ററിലൊക്കെ അങ്ങനെ എഴുതാറുണ്ട്. ഈ യുവേഴ്സ് എഴുതുമ്പോൾ നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, യുവേഴ്സിൽ അപ്പോസ്ട്രോഫി വേണ്ട, യുവേഴ്സ്. ഓക്കെ, അത് തെറ്റിക്കരുത്. യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി കുറച്ചുകൂടെ താഴോട്ട് എഴുതുക, അതിനുശേഷം നിങ്ങളുടെ സിഗ്നേച്ചർ ഇടുക. ഓക്കെ, ആരാണോ ഫ്രം അഡ്രസ്സിൽ എഴുതിയ പേര് അതിന് സ്യൂട്ടബിളായൊരു സിഗ്നേച്ചർ ഇടുക. അതൊന്നും അങ്ങനെ ശ്രദ്ധിക്കാറില്ല, സിഗ്നേച്ചർ ഇടുന്നതിന് പ്രത്യേകം ഓർമ്മിക്കുക. താങ്ക്യൂ യു. യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളിക്ക് മേളിലായിട്ടാണ് വരേണ്ടത്. യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി കുറച്ചുകൂടെ താഴോട്ട് എഴുതുക. താങ്ക്യൂ എന്ന് പറഞ്ഞാൽ താങ്ക് യു എന്നതിൻ്റെ ഒരു ഓൾഡ് ഇംഗ്ലീഷ് ഫോം. ഇന്നത്തെ സിറ്റുവേഷനെ ചോദിക്കാൻ സാധ്യതയുള്ള വളരെ റിലവൻ്റ് ആയൊരു ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾക്ക് മനസ്സിലായോ? ലെറ്റർ ടു ദ എഡിറ്റർ. ഏത് ലെറ്റർ ടു ദ എഡിറ്ററിനും എഴുതാവുന്ന കോമൺ പോയിൻറ്സ് നിങ്ങളിൽ പലരും ആവശ്യപ്പെട്ടതാണ്. അതനുസരിച്ചാണ് ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്തത്. അതിലെ പോയിൻറ്സ് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വയ്ക്കുക. അതോടൊപ്പം ആ പോയിൻറ്സ് അനുസരിച്ച് എങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ എഴുതിയത് എന്നാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ദിസ് ആൻസർ ഈസ് പ്രിപ്പയർഡ് ബൈ സ്നേഹ ജോണി, +1 English, Government HSS, Balaramapuram. Thank you, Sneha.